എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 8th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒരു കൊച്ചു കഥയാണ് നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ ഫസ്റ്റ് യൂണിറ്റിലെ തന്നെയാണ് എണ്ണ നിറച്ച കരണ്ടി. അവിടെ നിങ്ങൾ പടം കണ്ടിട്ടുണ്ടാവാം. ഒരു ചെറിയൊരു സ്പൂണിൽ എന്തോ ആയിട്ട് ഒരാൾ നടക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കഥയുടെ ആശയതന്തു. നമുക്ക് കഥയിലേക്ക് പോകാം. താരാ എഴുതിയ നമുക്ക് നോക്കണ്ടേ? ഒരു സ്വപ്ന ദർശനത്തിന്റെ പ്രേരണയിൽ സാന്റിയാഗോ എന്ന ഇടയ ബാലൻ നടത്തുന്ന യാത്രയാണ് പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവൽ. ഇപ്പോ നമ്മുടെ ഈ കഥയിലെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നോവലിന്റെ ഒരു ചെറിയ പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ നോവലിലുള്ള ഒരു കഥ, നോവലിന്റെ പേരെന്താണ്? ആൽക്കമിസ്റ്റ്. അത് എഴുതിയത് ആരാണ്? പൗലോ കൊയ്ലോ. ഈ ആൽക്കമിസ്റ്റ് എന്ന നോവലിലെ നായകനായ ഒരു കൊച്ചു ബാലനുണ്ട്, ഇടയബാലനുണ്ട്, അവന്റെ പേരാണ് സാന്റിയാഗോ. ആ സ്വപ്നത്തിന്റെ അർത്ഥം കണ്ടെത്താൻ അവൻ നടത്തുന്ന ശ്രമങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. ഒരു കുട്ടി, അതായത് സാന്റിയാഗോ കണ്ട ഒരു സ്വപ്നം, ആ സ്വപ്നവുമായി ബന്ധപ്പെട്ട് അവൻ നടത്തുന്ന യാത്രകൾ, ഇതാണ് ഈ ആൽക്കമിസ്റ്റ് എന്ന നോവലിന്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു കഥയുടെ അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ്. തന്റെ യാത്രക്കിടയിൽ ചിത്രശലഭം, ജിപ്സി സ്ത്രീ, വൃദ്ധൻ തുടങ്ങിയ പലരെയും സാന്റിയാഗോ കണ്ടുമുട്ടുന്നു. ഇതിൽ വൃദ്ധൻ പറഞ്ഞുകൊടുത്ത ഒരു കഥയാണ് പാഠഭാഗം. നമുക്ക് പഠിക്കാനുള്ളത് സാന്റിയാഗോന്റെ, സാന്റിയാഗോ ഈ നമ്മൾക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിലേക്ക് കടന്നു വരുന്നില്ല. സാന്റിയാഗോവിന് അവൻ കണ്ടുമുട്ടുന്ന വൃദ്ധൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കഥ എണ്ണ നിറച്ച കരണ്ടി എന്ന പേരിലാണ് ആ കഥ അറിയപ്പെടുന്നത്. കരണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒരു വലിയ സ്പൂണാണ്, നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കറിയൊക്കെ വിളമ്പുന്ന ഒരു. നമുക്ക് കഥയിലേക്ക് പോകാം. ആ ഈ ആൽക്കമിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലർബാണ്. ബ്ലർബ് എന്ന് പറഞ്ഞാല് ഒരു പുസ്തകത്തെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു സംഭവം. നിങ്ങളുടെ ടെക്സ്റ്റിന്റെ അവസാനം കൊടുത്തണം നിങ്ങളോട് ബ്ലർബ് തയ്യാറാക്കുക. അതായത് ഇത്തരത്തില് പുറന്താൾ കുറിപ്പൊക്കെ തയ്യാറാക്കാനായിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. കേട്ടണ്ടോ? പുറന്താൾ കുറിപ്പ് ഏകദേശം ഇതൊക്കെ തന്നെയാണ്. അതായത് ഒരു നോവലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ നോവലിന്റെ ഏറ്റവും ബാക്ക് സൈഡിൽ ആ നോവലിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് എഴുതിയിട്ടുണ്ടാവാം. ഇനി പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ ബാക്ക് സൈഡിലുള്ള നോക്കുക. ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടക്കുമ്പോൾ സാന്റിയാഗോ എന്ന ഇടയബാലന്റെ കൈപിടിച്ച ഒരു കുട്ടി അവനെ ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും പിരമിഡുകളുടെ സമീപമുള്ള നിധി കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. സാന്റിയാഗോ ഈ സ്വപ്ന ദർശനത്തിന്റെ പ്രേരണയിൽ യാത്ര തിരിക്കുന്നു. സാന്റിയാഗോന്റെ യാത്ര ഒരു നിധി കണ്ടിട്ടുള്ള ഒരു സ്വപ്നയാത്രയാണ് അല്ലെ? സ്വപ്നം കണ്ടിട്ടുള്ള യാത്രയാണ് ആൽക്കമിസ്റ്റ് ഈ യാത്രയുടെ കഥയാണ്. ജീവിതത്തിലൂടെ സന്ദേഹിയായ മനുഷ്യൻ നടത്തുന്ന തീർത്ഥയാത്ര ഐഹിക ജീവിതത്തിന് ദൈവികമായ സൗന്ദര്യം നൽകുന്ന വഴിയാണ് ലോകപ്രശസ്ത ബ്രസീലിയൻ സാഹിത്യകാരൻ പൗലോ കൊയ്ലോയുടേത്. അപ്പോ ഇദ്ദേഹം ഏത് നാട്ടുകാരനാണ്? ബ്രസീൽക്കാരനാണ്. ബ്രസീലിയൻ സാഹിത്യകാരനാണ് പൗലോ കൊയ്ലോ. അപ്പോൾ നല്ല കൃതിയാണ്. നിങ്ങൾക്ക് ഇതിന്റെ മലയാള പരിഭാഷ കിട്ടുമെങ്കിൽ വായിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഈ സാന്റിയാഗോയ്ക്ക് ആ വൃദ്ധൻ പറയുന്ന കഥ കേൾക്കണ്ടേ? നമുക്ക് ഒരു കച്ചവടക്കാരൻ അയാളുടെ മകനെ അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ ജ്ഞാനിയുടെ അരികിലേക്ക് അയച്ചു. സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ, അതായത് ഒരു വലിയ സമ്പന്നനായ കച്ചവടക്കാരൻ തന്റെ മകനെ ആരുടെ അടുത്തേക്ക് അയക്കുകയാണ്? ഒരു ജ്ഞാനിയുടെ അടുത്ത്. ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താ? അറിവുള്ള, പാണ്ഡിത്യമുള്ള ആൾക്കാരെയാണ് ജ്ഞാനി എന്ന് പറയാ. ഓക്കെ, അപ്പൊ ജ്ഞാനിയുടെ അടുത്തേക്ക് അയക്കുന്നത് എന്തറിഞ്ഞു വരാനാണ് മകൻ? സന്തോഷത്തിന്റെ രഹസ്യം എന്താണ്? എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുക? സന്തോഷം കിട്ടുക എങ്ങനെയാണ്? ഏതാണ്ട് 40 നാൾ അവൻ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. ഒടുവിൽ അച്ഛൻ പറഞ്ഞ ജ്ഞാനിയുടെ വാസസ്ഥലം കണ്ടുപിടിച്ചു. കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായൊരു കൊട്ടാരം. അകത്തു ചെന്നപ്പോഴോ അതിലും വലിയ വിസ്മയം. അവന്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസിവര്യനായിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിരക്കും, പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. ചിലർ മൂലകളിൽ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നു. ഒരു ഭാഗത്ത് ചെറിയൊരു ഗാനമേള, അതിനും അപ്പുറത്ത് അതിസമൃദ്ധമായൊരു വിരുന്നുമേശ. വലിയ വലിയ തളികകൾ നിറച്ച് ആസ്വാദ്യകരങ്ങളായ പലതരം വിഭവങ്ങൾ വിളമ്പി വച്ചിരിക്കുന്നു. ഓരോരുത്തരെയായി അരികിൽ വിളിച്ച് ജ്ഞാനി വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂർ കാക്കേണ്ടി വന്നു അവന്റെ തവണയെത്താൻ. അവൻ തന്റെ വരവിന്റെ ഉദ്ദേശ്യം ജ്ഞാനിയെ അറിയിച്ചു.
ഇവൻ ഇങ്ങനെ അലഞ്ഞു നടന്ന അവസാനം മനോഹരമായ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. ഇനി കൊട്ടാരത്തിലെത്തിയപ്പോ അവന്റെ വിചാരം ഇത് മനോഹരമായ കൊട്ടാരമാണ്. ജ്ഞാനി എന്ന് പറയുമ്പോൾ അവന്റെ സങ്കല്പം എന്താ, സന്യാസി പോലെയുള്ള ജീവിതം നയിക്കുന്ന ഒരാളാണ്, അതിദിവ്യനായ സന്യാസിയൊക്കെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കാണ്, പല തരത്തിലുള്ള ആൾക്കാർ വരുന്നു, ചിലരൊക്കെ സംസാരിക്കുന്നുണ്ട്, ചിലയിടത്ത് ഗാനമേള നടക്കുന്നു, വലിയൊരു വിരുന്ന് മേശയുണ്ട്, വലിയ തളികളിൽ ആസ്വാദ്യകരങ്ങളായ പലതരം വിഭവങ്ങളുണ്ട്. സന്യാസിയെ കാണാനായിട്ട് ആൾക്കാർ വരുന്നു, സന്യാസി അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങനെ തന്നെ അങ്ങനെ ക്യൂ ഒക്കെ വേണ്ടി വരും സന്യാസിയുടെ അടുത്തേക്ക് എത്താനായിട്ട്. അങ്ങനെ 2 മണിക്കൂർ ക്യൂവിലൊക്കെ നിന്നിട്ടാണ് നമ്മുടെ സന്യാസിയുടെ അടുത്ത് ഈ കുട്ടി സാന്റിയാഗോ അല്ലോട്ടോ, ആ കഥയിലെ കുട്ടി എത്തിച്ചേരുന്നത്. അപ്പൊ തന്റെ വരവിന്റെ ഉദ്ദേശം ജ്ഞാനി അവൻ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മറുപടി, സന്തോഷത്തിന്റെ രഹസ്യം അറിയണമല്ലേ, പക്ഷേ തൽക്കാലം അല്പം തിരക്കുണ്ട്, പോയി എൻ്റെ ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റിക്കടന്ന് കണ്ടിട്ട് വരൂ, ഒരു 2 മണിക്കൂർ കഴിഞ്ഞ്. ഇപ്പൊ ഞാൻ ഇത്തിരി തിരക്കിലാണ്, നിനക്ക് സന്തോഷത്തിന്റെ രഹസ്യം അറിയണം, ഞാൻ ഇപ്പൊ തിരക്കിലാണ്, അപ്പൊ നീ എന്ത് ചെയ്യുക, നീ കൊട്ടാരമൊക്കെ ഒന്ന് കാണുപോയി, ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് കൊട്ടാരം കണ്ടിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. ഒരു ചെറിയ സ്പൂൺ എടുത്ത് അദ്ദേഹം അവന്റെ നേരെ നീട്ടി, അതിൽ 2 തുള്ളി എണ്ണയുണ്ടായിരുന്നു. വെറുതെ നടക്കണ്ട, ഇതുകൂടി കയ്യിലിരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. നടക്കുമ്പോൾ എണ്ണ തുളുമ്പിപ്പോകാതെ സൂക്ഷിച്ചു. അപ്പോ സ്പൂൺ എന്ന പേര് നേരത്തെ നമ്മൾ കണ്ടു, എണ്ണ നിറച്ച കരണ്ടി അല്ലെ, കരണ്ടിക്ക് അങ്ങനെ ഒരു പേര് സ്പൂൺ എന്നാണ്. ഒരു ചെറിയ സ്പൂൺ എടുത്ത് അതിൽ 2 തുള്ളി, ഇത് ഇവിടെ നമ്മൾ വലിയ സ്പൂണൊക്കെയാണ് നമ്മൾ കണ്ടതല്ലേ, വലിയ സ്പൂണാണ് പടത്തിൽ, പക്ഷെ ഒരു ചെറിയ സ്പൂണാണ്. അപ്പൊ ആ ചെറിയ സ്പൂണിൽ, വലിയ സ്പൂണാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, കുറെ ഉൾക്കൊള്ളും പ്രശ്നമുണ്ട്, ചെറിയ സ്പൂണിൽ എന്തെങ്കിലും ഒത്തിരി ഒഴിച്ചാലും അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അദ്ദേഹം എണ്ണ ആ സ്പൂണിൽ ഒഴിച്ചിട്ട് പറയാണ്, ഇത് തുളുമ്പി പോകാതെ സൂക്ഷിച്ചു വേണം നീ നടക്കാനായിട്ട്, കാര്യം പ്രത്യേകം ഓർത്തോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മറുപടി, കൊട്ടാരത്തിലെ എണ്ണ മറ്റ കോണിപ്പടികൾ കയറിയും ഇറങ്ങിയും അവൻ 2 മണിക്കൂർ കഴിച്ചുകൂട്ടി. പക്ഷെ മനസ്സ് മുഴുവൻ ആ സ്പൂണിലായിരുന്നു, എണ്ണ തുളുമ്പി പോകരുതല്ലോ. 2 മണിക്കൂറിന് ശേഷം അവൻ ജ്ഞാനി ഇരുന്ന മുറിയിൽ തിരിച്ചെത്തി. ഓ, നീ വന്നോ, അദ്ദേഹം അവന്റെ നേരെ തിരിഞ്ഞു. എല്ലാം നടന്നു കണ്ടില്ലേ, പൂൺമുറിയിലെ തിരശ്ശീലകൾ പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്യിച്ചു കൊണ്ടുവന്നതാണ്. നീ ആ മറ്റേ ഊണുമുറിയിലെ കർട്ടൻ കണ്ടില്ലേ, അത് പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഉദ്യാനം എങ്ങനെ, തികച്ചും 10 വർഷം എടുത്തു അത് ഈ മട്ടിയിലാക്കി തീർക്കാൻ. 10 വർഷം കൊണ്ടാണ് ആ ഉദ്യാനം ഇപ്പോഴത്തെ രീതിയിലേക്ക് ആക്കിയത്. ഗ്രന്ഥപുരയിൽ പോയില്ലേ, എത്ര മൃദുലവും മനോഹരവുമാണ് ഓരോ തുകൽ താളുകളും, പുസ്തകങ്ങളൊക്കെ തുകലുകൊണ്ട് താളുകളിലൊക്കെയാണ് പണ്ട രീതിയിരുന്നത്. അപ്പൊ അതൊക്കെ നീ കണ്ടില്ലേ, എന്ത് പറയണമെന്നറിയാതെ അവൻ പരുങ്ങി നിന്നു. വാസ്തവത്തിൽ ഈ പറഞ്ഞതൊന്നും തന്നെ അവന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല, മനസ്സ് മുഴുവൻ സ്പൂണിലെ എണ്ണയിലായിരുന്നു. അതെങ്ങാൻ തുളുമ്പിപ്പോയാലോ, അവൻ വാസ്തവം തുറന്നു പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല, ഞാൻ എന്താ നോക്കിയിരിക്കായിരുന്നു, ഞാൻ ആ സ്പൂണിലെ എണ്ണ പോവാതെ നോക്കി നോക്കി നടന്നതുകൊണ്ട് അത് മാത്രമേ നോക്കിയുള്ളൂ, വേറൊന്നും കണ്ടില്ല. ആട്ടെ, ഒന്നുകൂടി പോയി എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ, ഇതാണ് എന്റെ ലോകം. തിരിഞ്ഞു നടക്കാൻ ഭാവിച്ച അവനെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഒരാളെ വിശ്വസിക്കുന്നതിന് മുൻപ് അവന്റെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കി പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാചകമാണ്. നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അയാളുടെ ചുറ്റുപാട് അറിഞ്ഞിട്ട് വേണം അയാൾ. അവന് സമാധാനമായി. വീണ്ടും അവൻ ജ്ഞാനിയുടെ കൊട്ടാരം നടന്നു കാണാൻ പുറപ്പെട്ടു. അപ്പോഴും കയ്യിലുണ്ടായിരുന്നു ആ സ്പൂണും 2 തുള്ളി എണ്ണയും. എന്നാൽ ഒന്നും വിടാതെ എല്ലാം വിസ്തരിച്ച് തന്നെ അവൻ നോക്കി കണ്ടു. തട്ടിലും ചുമരിലുമൊക്കെയുള്ള കലാസൃഷ്ടികൾ, അതിസുന്ദരമായ ഉദ്യാനം, അതിനു ചുറ്റുമുള്ള മലനിരകൾ, എല്ലാ തരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ, എന്തുമാത്രം സൗന്ദര്യ ബോധത്തോടുകൂടിയാണ് ആ തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ജ്ഞാനിയുടെ മുൻപിൽ അവൻ പിന്നെയും ചെന്നു നിന്നു. കണ്ട കാഴ്ചകളെല്ലാം വിശദമായി തന്നെ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷെ ഞാൻ നിന്റെ കയ്യിലേൽപ്പിച്ച ആ 2 തുള്ളി എണ്ണയുടെ, ജ്ഞാനിയുടെ ചോദ്യം. അപ്പോഴാണ് അവൻ കയ്യിൽ പിടിച്ചിരുന്ന സ്പൂണിലേക്ക് നോക്കിയത്. അത് തികച്ചും, അതായത് 2ാമത്തെ പ്രാവശ്യം പോയപ്പോ അവൻ എന്താ ചെയ്തേ, അവൻ എണ്ണ ശ്രദ്ധിക്കാൻ നിന്നില്ല, കാഴ്ചകളാണ് ശ്രദ്ധിച്ചത്. നീ പഠിച്ചിരിക്കേണ്ടതായി ഒരു പാഠമേയുള്ളൂ, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത അവന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത് കേട്ടോളൂ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ആ വൃദ്ധന്റെ പ്രൗഢ ഗംഭീരമായ സ്വരം, ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അത് തന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം.
അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവനെ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞയക്കുന്നത്. അതായത് അദ്ദേഹം പറയാണ്, ലോകത്തിലുള്ള എല്ലാ സൗന്ദര്യവും സുഖമൊക്കെ നീ ആസ്വദിച്ചു, പക്ഷേ നിന്റെ കൈവശമുള്ള കരണ്ടിയും അതിലെ രണ്ടു തുള്ളി എണ്ണയും നിന്റെ മനസ്സിൽ എപ്പോഴും വേണം. ഇത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ്ങിലേക്ക് എടുക്കരുത് നിങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. നമ്മൾ ജീവിതത്തിലെ പല സന്തോഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, പല സന്തോഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്, സുഖ സൗകര്യങ്ങൾ തേടുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നമ്മുടെ ചില നമ്മൾ മുറുകെ പിടിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ കൈവിട്ടു പോകാൻ പാടില്ല എന്നൊക്കെയാണ് ഈ വാക്കുകളുടെ ആശയം. വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തി. ഇടയൻ നിശബ്ദനായിരുന്നു. ഈ സാന്റിയാഗോനോടാണ് കഥ പറയുന്നത്. അപ്പൊ സാന്റിയാഗോ നിറഞ്ഞ് ഇങ്ങനെ നിശബ്ദനായിട്ടിരിക്കുകയാണ്. കഥയുടെ ഗുണപാഠം അവന്റെ മനസ്സിൽ പതിഞ്ഞു. ഇടയന്റെ മോഹം നാടു ചുറ്റി കാഴ്ചകൾ കാണുകയാവാം. ആയിക്കോട്ടെ, അപ്പോഴും അവന്റെ കണ്ണ് സ്വന്തം ആട്ടിൻകൂട്ടത്തിന്റെ മേൽ തന്നെ ഉണ്ടാകണം. ഇവിടെ സാന്റിയാഗോനോട് വൃദ്ധൻ പറയുന്ന കഥയാണല്ലോ. അപ്പൊ സാന്റിയാഗോ ഇവിടെ ഇടയന്റെ മോഹം എന്താണ്? വൃദ്ധൻ കഥ പറയുന്നു, ഇടയൻ കുട്ടിയാണ്, അല്ലെങ്കിൽ ഇടയന് ആടുകളെ നോക്കേണ്ടതുണ്ട്. പക്ഷേ അവൻ എന്താ ആഗ്രഹമുണ്ട്? നാട് ചുറ്റി കാഴ്ചകൾ കാണണം. അപ്പൊ കാഴ്ചയും കാണണം, പക്ഷേ ആടുകളെ സൂക്ഷിക്കുക. അതാണ്, അതൊരു നല്ല ഒരു ഇതാണ്, രണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്, സ്കൂളിലൊക്കെ പോയി കുട്ടികളായിട്ട് തമാശ പറയുന്നു, നമ്മുടെ കൂട്ടുകാരായിട്ട് കളിക്കുന്നു, അല്ലെ, പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള നമ്മുടെ നമ്മളെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇപ്പോഴും ഓർത്ത് വയ്ക്കുക, പഠിക്കുക എന്നുള്ള കാര്യം. ഉയർന്നു ഉയർന്നു വന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൂടിയേ തീരു. അപ്പൊ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളെ നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയാൻ പാടില്ല എന്ന ഒരു സന്ദേശം നൽകുന്ന ഒരു കഥയാണ് നമ്മളിപ്പോ കണ്ട എണ്ണ നിറച്ച കരണ്ടി. അപ്പൊ ഈ കഥ വളരെ ചെറുതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് വായിക്കുക, അതിനകത്തെ ചോദ്യങ്ങളൊന്നും വായിച്ചു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പുറന്താൾ കുറിപ്പൊക്കെ തയ്യാറാക്കാനുണ്ടാവും നിങ്ങൾ. എല്ലാവർക്കും നന്ദി.